Hello students, welcome to another video of Basic Mechanical Engineering. This video we will deal with two-stroke engines and a portion on this two-stroke petrol engine, two-stroke diesel engine and deal with it. Two-stroke engines. Four-stroke engine is four processes in two-stroke engine. That is suction, compression, expansion and exhaust. Now, four-stroke engine is processes ഓരോ ഡെഡിക്കേറ്റഡ് സ്ട്രോക്കുകൾ ഉണ്ട്. അതാണ് സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ സ്ട്രോക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അതേസമയം ടു സ്ട്രോക്ക് എഞ്ചിനിൽ രണ്ട് പ്രോസസ്സുകൾക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള രീതിയിലാണ് വർക്കിംഗ് വരുന്നത്. സോ രണ്ട് സ്ട്രോക്കുകളിൽ ഈ നാല് പ്രോസസ്സുകളും കംപ്ലീറ്റഡ് ആയിട്ട് മാറും. ഇതാണ് ടു സ്ട്രോക്ക് എഞ്ചിനും ഫോർ സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻ ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ വൺ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ടു സ്ട്രോക്സ് ഓഫ് ദി പിസ്റ്റൺ or in one revolution of the crankshaft. That is one cycle of operation. ഈ നാല് പ്രോസസ്സുകൾ ചേരുന്നതാണ് വൺ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. അത് കംപ്ലീറ്റഡ് ആവാനായിട്ട് ഇവിടെ രണ്ട് സ്ട്രോക്കുകൾ മതി. അതല്ലെങ്കിൽ ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനിൽ ഈ നാല് പ്രോസസ്സുകളും കംപ്ലീറ്റഡ് ആയിട്ട് മാറുന്നു. അതായത് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ പകുതി റൊട്ടേഷനാണ്. സോ രണ്ട് സ്ട്രോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷനായിട്ട് മാറും. സോ ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റഡ് ആവാൻ രണ്ട് സ്ട്രോക്കുകൾ അതല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനാണ് ആവശ്യമായിട്ട് വരുന്നത്. അതേസമയം ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നാല് സ്ട്രോക്കുകളും രണ്ട് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റും ആവശ്യമായിട്ട് വരും. ഇനി ഏതെല്ലാം പ്രോസസ്സുകളാണ് കമ്പൈൻഡായി ഓരോ സ്ട്രോക്കിലും നടക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് എക്സ്പാൻഷനും എക്സോസ്റ്റും ഒരു സ്ട്രോക്കിലും കംപ്രഷനും സക്ഷനും മറ്റൊരു സ്ട്രോക്കിലുമാണ് നടക്കുന്നത്. അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. In two-stroke engines, exhaust and expansion process takes place in a single stroke and compression and suction process occurs in another stroke. Two-stroke engines are of two types. Four-stroke engine ile pole thanne rendu type classification aanu two-stroke engine ilum varunathu. First one two-stroke petrol engine and second one two-stroke diesel engine. First of all, two-stroke petrol engine. Namukkariyam petrol engine e parayunna mattoru perana spark ignition engine or SI engine. സോ ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ നമുക്ക് ടു സ്ട്രോക്ക് സ്പാർക്ക് ഇഗ്നിഷൻ ഓർ എസ് ഐ എഞ്ചിൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇതാണ് ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ഫിഗർ. ഈ ഒരു ഫിഗർ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ, ഈ കാണുന്നത് ക്രാങ്ക് കേസ് ആണ്. ഇവിടെ വാൽവുകൾക്ക് പകരം പോർട്ടുകളാണ് കാണുന്നത്. ഈ കാണുന്നതാണ് ഇൻലെറ്റ് പോർട്ട്, ഈ കാണുന്നതാണ് എക്സോസ്റ്റ് പോർട്ട്. ഇതുകൂടാതെ ഇവിടെ മറ്റൊരു പോർട്ടുണ്ട്, അതിൻ്റെ പേരാണ് ട്രാൻസ്ഫർ പോർട്ട്. ഇനി ഇത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്പാർക്ക് പ്ലഗ് കൂടി വരും. സോ ഇതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ്റെ ഫിഗർ. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അത് നമുക്കറിയാം ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ എക്സ്പാൻഷൻ എക്സോസ്റ്റ് പ്രോസസ്സുകൾ ഒരു സ്ട്രോക്കിലും സക്ഷൻ കംപ്രഷൻ സ്ട്രോക്കുകൾ മറ്റൊരു സ്ട്രോക്കിലുമാണ് നടക്കുന്നത്. ആദ്യം നമുക്ക് എക്സ്പാൻഷൻ എക്സോസ്റ്റ് പ്രോസസ്സുകൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് സ്ട്രോക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ കാണുന്ന പിസ്റ്റൺ അതിൻ്റെ TDC അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിനും സിലിണ്ടർ ഹെഡിനിടയിലുള്ള ഈ ഒരു ഭാഗത്ത് കംപ്രസ്ഡ് ആയിട്ടുള്ള എയറും പെട്രോളും ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കംപ്രസ്ഡ് എയർ പെട്രോൾ മിക്സറിനെ ഈ കാണുന്ന സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഈ ഒരു ഇഗ്നിഷൻ കാരണം ഈ TDCയിലുള്ള പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയും ആ ഒരു പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്. സോ ഈ ഒരു മോഷൻ്റെ സമയത്ത് അതായത് TDCയിൽ നിന്ന് BDCയിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ട്രാൻസ്ഫർ പോർട്ടും അതേപോലെ എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആവുന്നു. അതേസമയം ഇൻലെറ്റ് പോർട്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കും. ഇനി ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു സിലിണ്ടറിനുള്ളിലെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. അതായത് അവിടെ എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്നു. ഇനി എങ്ങനെയാണ് എക്സോസ്റ്റ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രാങ്ക് കേസിനുള്ളിൽ ഫ്രഷ് ആയിട്ടുള്ള എയർ പെട്രോൾ മിക്സ്ഡ് ഉണ്ടാവും. സോ ഈ ഒരു പിസ്റ്റൻ്റെ താഴേക്കുള്ള മോഷൻ കാരണം ഈ ഒരു എയർ പെട്രോൾ മിക്സ്ചർ ഈ കാണുന്ന ട്രാൻസ്ഫർ പോർട്ട് വഴി സിലിണ്ടറിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ ഒരു എയർ പെട്രോൾ മിക്സ്ചർ ഈ ഒരു സിലിണ്ടറിനുള്ളിലേക്ക് കടന്നു വരുന്നത് കാരണം ബേൺഡായിട്ടുള്ള അതായത് നേരത്തെ കത്തിക്കഴിഞ്ഞ ഗ്യാസസ് ഈ ഒരു എക്സോസ്റ്റ് പോർട്ട് വഴി പുറമേക്ക് പുഷ് ഔട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് എക്സോസ്റ്റ് പ്രോസസ്സ്. സോ ഈ ഒരു TDCയിൽ നിന്ന് BDCയിലേക്കുള്ള പിസ്റ്റൻ്റെ സമയത്ത്
ഇവിടെ എക്സോസ്റ്റും അതേപോലെ എക്സ്പാൻഷനും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്. നമുക്കിനി പോയിന്റുകൾ ഓരോന്നായിട്ട് നോക്കാം. അസ്യൂം ദാറ്റ് ദി പിസ്റ്റൺ ഈസ് എ ടി ഡി സി കവറിംഗ് ബോത്ത് എക്സോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു സ്ട്രോക്കിൻ്റെ തുടക്കം പിസ്റ്റൺ ടി ഡി സിയിലായിട്ട് അസ്യൂം ചെയ്യുകയാണ്. ടി ഡി സിയിലിരിക്കുമ്പോൾ ഈ കാണുന്ന എക്സോസ്റ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടും ക്ലോസ്ഡ് ആയിരിക്കും. ദി ചാർജ് ദാറ്റ് ഈസ് പെട്രോൾ ആൻഡ് എയർ മിക്സ്ചർ ഈസ് ഇൻ കംപ്രസ്ഡ് സ്റ്റേറ്റ് ആൻഡ് യൂസിങ് എ സ്പാർക്ക് പ്ലഗ് ദി കംപ്രസ്ഡ് ചാർജ് ഈസ് ഇഗ്നൈറ്റഡ്. അതായത് ഈ ഒരു ടി ഡി സിയിലായിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എയർ പെട്രോൾ മിക്സ്ചർ കംപ്രസ്ഡ് അവസ്ഥയിലും അത് പിന്നീട് സ്പാർക്ക് പ്ലഗിൻ്റെ സഹായത്തോടെ ഇഗ്നൈറ്റഡ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദി പിസ്റ്റൺ ട്രാവൽസ് ടുവേർഡ്സ് ബി ഡി സി ഡ്യൂ ടു ദി എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് അൺകവേഴ്സ് ദി എക്സോസ്റ്റ് പോർട്ട് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട് ആൻഡ് ക്ലോസസ് ദി ഇൻലെറ്റ് പോർട്ട്. സോ ഈ ഒരു എയർ പെട്രോൾ മിക്സ്ചറിൻ്റെ ഇഗ്നിഷൻ കാരണം പിസ്റ്റണിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുകയും പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു മോഷൻ്റെ സമയത്ത് ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആവുകയും അതേസമയം പിസ്റ്റൺ ഇൻലെറ്റ് പോർട്ടിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദി ഫ്രഷ് ചാർജ് ഇൻ ദി ക്രാങ്ക് കേസ് ഫ്ലോസ് ഇൻ ടു ദി സിലിണ്ടർ ത്രൂ ദി ട്രാൻസ്ഫർ പോർട്ട് ആൻഡ് പുഷസ് ഔട്ട് ദി ബേൺഡ് ഗ്യാസസ് ത്രൂ ദി എക്സോസ്റ്റ് പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഒരു പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രാങ്ക് കേസിലുള്ള ഫ്രഷ് ആയിട്ടുള്ള എയർ പെട്രോൾ മിക്സ്ചർ ഈ ഒരു ട്രാൻസ്ഫർ പോർട്ടിലൂടെ ഈ ഒരു സിലിണ്ടറിനുള്ളിലേക്ക് കടന്നു വരികയും അത് ഇവിടെയുള്ള ബേൺഡ് ആയിട്ടുള്ള ഗ്യാസസിനെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറമേക്ക് പുഷ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കംപ്രഷനും സക്ഷനും ഒരുമിച്ച് നടക്കുന്ന നെക്സ്റ്റ് സ്ട്രോക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഇതിനു മുന്നേയുള്ള സ്ട്രോക്ക് എൻഡ് ചെയ്തത് ബി ഡി സിയിലാണ്. സോ നെക്സ്റ്റ് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബി ഡി സിയിൽ നിന്നായിരിക്കും. സോ കംപ്രഷനും സക്ഷനും ഒരുമിച്ച് നടക്കുന്ന സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആഫ്റ്റർ ദി പിസ്റ്റൺ റീച്ചസ് ബി ഡി സി പിസ്റ്റൺ സ്റ്റാർട്ട്സ് ടു മൂവ് ടുവേർഡ്സ് ടി ഡി സി. അതായത് ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കായിരിക്കും പിസ്റ്റൺ മൂവ് ചെയ്യുക. ഈ സമയത്ത് അതായത് ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആണ്, അതേസമയം ഈ കാണുന്ന ട്രാൻസ്ഫർ പോർട്ടും അതേപോലെ എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആണ്. സോ ഈ ഒരു ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആയതുകൊണ്ട് പുറമേ നിന്നുള്ള എയർ പെട്രോൾ മിക്സ്ചർ ഈ ഒരു ക്രാങ്ക് കേസിലേക്ക് കടന്നു വരുന്നു. സോ ഈ ഒരു ഭാഗത്ത് സക്ഷൻ നടക്കും. അതേസമയം ഇവിടെ ട്രാൻസ്ഫർ പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആണ്. സോ ഈ കാണുന്ന ഭാഗത്ത് നേരത്തെയുള്ള സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ ഒരു സിലിണ്ടറിനുള്ളിലേക്ക് വന്ന എയർ പെട്രോൾ മിക്സ്ചർ ട്രാപ്പ് ചെയ്യപ്പെടുകയും അത് സിലിണ്ടർ ഹെഡിനും പിസ്റ്റണിനും ഇടയിൽ കംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു. സോ കംപ്രഷനും ഇവിടെ ഒക്കുറി ചെയ്യുന്നു. സോ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സക്ഷനും അതേപോലെ കംപ്രഷനും ഒരേ സമയം ഒക്കുറി ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് മോഷൻ ഓഫ് പിസ്റ്റൺ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺസ് ആൻഡ് ബോത്ത് എക്സോസ്റ്റ് പോർട്ട് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട് ക്ലോസസ്. ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും അതേസമയം എക്സോസ്റ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടും ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഡ്യൂറിംഗ് ദിസ് സ്ട്രോക്ക് ന്യൂ ചാർജ് എൻറ്റേഴ്സ് ദി ക്രാങ്ക് കേസ് ത്രൂ ദി ഇൻലെറ്റ് പോർട്ട്. ഇൻലെറ്റ് പോർട്ടിലൂടെ പുറമേ നിന്നുള്ള എയർ പെട്രോൾ മിക്സ്ചർ ക്രാങ്ക് കേസിലേക്ക് എൻ്റർ ചെയ്യുകയും ആൻഡ് ചാർജ് ഓൾറെഡി എൻറ്റേഡ് ഇൻ ദി സിലിണ്ടർ ഗെറ്റ്സ് കംപ്രസ്ഡ്. അതായത് ഇതിനു മുന്നേയുള്ള സ്ട്രോക്കിൻ്റെ സമയത്ത് ട്രാൻസ്ഫർ പോർട്ട് വഴി ഇതിനുള്ളിലേക്ക് വന്ന എയർ പെട്രോൾ മിക്സ്ചർ ഇവിടെ കംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ്. നെക്സ്റ്റ് വൺ, ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. നമുക്കറിയാം ഡീസൽ എഞ്ചിനെ പറയുന്ന മറ്റൊരു പേരാണ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അല്ലെങ്കിൽ സി ഐ എഞ്ചിൻ. സോ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ നമുക്ക് ടു സ്ട്രോക്ക് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ഓർ ടു സ്ട്രോക്ക് സി ഐ എഞ്ചിൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ഫിഗർ. ഇതിൽ നേരത്തെ ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ വരച്ച ഫിഗറായിട്ട് ഇതിനുള്ള ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യുവൽ ഇഞ്ചക്ടർ ആയിരിക്കും, ബാക്കിയെല്ലാ പാർട്സും സെയിം തന്നെയാണ്. സോ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കുക, ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ ഈ ഒരു ഭാഗത്തെ സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ ഇത് ഒരു ഫ്യുവൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഇനി നമുക്ക് ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെയും എക്സ്പാൻഷനും എക്സോസ്റ്റും ഒരു സ്ട്രോക്കിലും കംപ്രഷനും സക്ഷനും മറ്റൊരു സ്ട്രോക്കിലുമാണ് നടക്കുന്നത്. ആദ്യം നമ്മൾക്ക് എക്സ്പാൻഷൻ എക്സോസ്റ്റ് സ്ട്രോക്കുകൾ കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രോക്ക് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു പിസ്റ്റൺ ടി ഡി സിയിലായിട്ട് കരുതാം. അങ്ങനെയാണെങ്കിൽ ടി ഡി സിയിലുള്ള പിസ്റ്റണിനും സിലിണ്ടർ ഹെഡിനിടയിലുള്ള ഈ ഒരു ഭാഗത്ത് കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ ഈ ഒരു ഭാഗത്ത് കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ പെട്രോൾ മിക്സ്ചർ ആയിരുന്നു. ഈ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഈ കാണുന്ന ഫ്യുവൽ ഇഞ്ചക്ടർ വഴി ഡീസൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും
ആ ഒരു ഡീസൽ ഈ ഒരു കംപ്രസ്ഡ് എയറിൻ്റെ പ്രസൻസിൽ ഇഗ്നൈറ്റഡ് ആവുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഇഗ്നിഷൻ കാരണം പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയും പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു മോഷൻ കാരണം ട്രാൻസ്ഫർ പോർട്ടും അതേപോലെ എക്സോസ്റ്റ് പോർട്ടും ഓപ്പൺ ആവുകയും അതേസമയം ഇൻലെറ്റ് പോർട്ട് ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ക്രാങ്ക് കേസിനുള്ളിലുള്ള ഫ്രഷ് എയർ ഈ ഒരു ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ ഒരു ഭാഗത്തേക്ക് അതായത് സിലിണ്ടറിൻ്റെ ഭാഗത്തേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ എൻട്രി ചെയ്യുന്ന എയർ ഇതിനുള്ളിൽ ബേൺഡായിട്ടുള്ള ഗ്യാസസിനെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറമേക്ക് പുഷ് ഔട്ട് ചെയ്യുന്നു. സോ ഇവിടെ എക്സോസ്റ്റ് പ്രോസസ്സും ഇതിൻ്റെ ഈ ഒരു സ്ട്രോക്കിൻ്റെ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്. ഇനി നമുക്ക് പോയിന്റുകൾ ഓരോന്നായിട്ട് നോക്കാം. അസ്യൂം ദാറ്റ് ദി പിസ്റ്റൺ ഈസ് എ ടി ഡി സി കവറിംഗ് ബോത്ത് എക്സോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട്. ദി എയർ ഈസ് ഇൻ കംപ്രസ്ഡ് സ്റ്റേറ്റ് ആൻഡ് യൂസിംഗ് എ ഫ്യൂവൽ ഇഞ്ചക്ടർ ഡീസൽ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദി കംപ്രസ്ഡ് എയർ ആൻഡ് ഈസ് ഇഗ്നൈറ്റഡ്. സോ ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും തമ്മിലുള്ള ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആയിരിക്കും. അതേസമയം ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിൽ സ്റ്റാർട്ടിംഗ് സമയത്ത് കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ പെട്രോൾ മിക്സ്ഡ് ആയിരിക്കും ഉണ്ടാവുക. സോ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഡീസൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും ആ ഒരു ഡീസൽ ഇഗ്നൈറ്റഡ് ആവുകയും ചെയ്യുന്നു. ദി പിസ്റ്റൺ ട്രാവൽസ് ടുവേർഡ്സ് ബി ഡി സി ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ് ആൻഡ് അൺകവേഴ്സ് എക്സോസ്റ്റ് പോർട്ട് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട് ആൻഡ് ക്ലോസസ് ദി ഇൻലെറ്റ് പോർട്ട്. സോ ഈ ഒരു എക്സ്പാൻഷൻ കാരണം പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുകയും അത് എക്സോസ്റ്റ് പോർട്ടിനെയും ട്രാൻസ്ഫർ പോർട്ടിനെയും ഓപ്പൺ ചെയ്യുകയും ഇൻലെറ്റ് പോർട്ടിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ദി ഫ്രഷ് ചാർജ് ഇൻ ദി ക്രാങ്ക് കേസ് ഫ്ലോസ് ഇൻ ടു ദി സിലിണ്ടർ ത്രൂ ദി ട്രാൻസ്ഫർ പോർട്ട് ആൻഡ് പുഷസ് ഔട്ട് ദി ബേൺഡ് ഗ്യാസസ് ത്രൂ ദി എക്സോസ്റ്റ് പോർട്ട്. ഇവിടെ ഫ്രഷ് ചാർജ് എന്നല്ല ഫ്രഷ് എയർ എന്നാണ് വേണ്ടത്. കാരണം ക്രാങ്ക് കേസിനുള്ളിൽ ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എയർ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു ഫ്രഷ് എയർ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ ഒരു സിലിണ്ടർ ഭാഗത്തേക്ക് വരികയും അത് ഈ ഒരു ഭാഗത്തുള്ള ബേൺഡ് ഗ്യാസസിനെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറമേക്ക് പുഷ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കംപ്രഷനും സക്ഷനും ഒരുമിച്ച് നടക്കുന്ന സ്ട്രോക്ക് നോക്കാം. ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കാണ്. ആഫ്റ്റർ ദി പിസ്റ്റൺ റീച്ചസ് ബി ഡി സി പിസ്റ്റൺ സ്റ്റാർട്ട്സ് ടു മൂവ് ടുവേർഡ്സ് ബി ഡി സി. സോ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്കാണ് ഈ ഒരു സ്ട്രോക്ക് നടക്കുന്നത്. ഈ ഒരു സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഈ ഒരു പിസ്റ്റൺ ഇൻലെറ്റ് പോർട്ടിനെ ഓപ്പൺ ആക്കുകയും ട്രാൻസ്ഫർ പോർട്ടിനെയും എക്സോസ്റ്റ് പോർട്ടിനെയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ ഒരു ഇൻലെറ്റ് പോർട്ട് വഴി ഫ്രഷ് ആയിട്ടുള്ള എയർ ക്രാങ്ക് കേസിലേക്ക് എൻട്രി ചെയ്യുകയും അതേസമയം ഇതിന് മുന്നേയുള്ള സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ ഒരു സിലിണ്ടറിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്ന എയർ ഈ ഒരു പിസ്റ്റണിനും അതേപോലെ സിലിണ്ടർ ഹെഡിനിടയിൽ കംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻലെറ്റ് പോർട്ട് ഓപ്പൺസ് ആൻഡ് ബോത്ത് എക്സോസ്റ്റ് പോർട്ട് ആൻഡ് ട്രാൻസ്ഫർ പോർട്ട് ക്ലോസസ്. സോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഇൻലെറ്റ് പോർട്ട് ഓപ്പൺ ആവുകയും എക്സോസ്റ്റ് പോർട്ടും ട്രാൻസ്ഫർ പോർട്ടും ക്ലോസ് ആവുകയും ചെയ്യുന്നു. ഡ്യൂറിംഗ് ദിസ് സ്ട്രോക്ക് ഫ്രഷ് എയർ എൻറ്റേഴ്സ് ദി ക്രാങ്ക് കേസ് ത്രൂ ദി ഇൻലെറ്റ് പോർട്ട് ആൻഡ് എയർ ഓൾറെഡി എൻറ്റേഡ് ഇൻ ദി സിലിണ്ടർ ഗെറ്റ്സ് കംപ്രസ്ഡ്. ഇവിടെ ഫ്രഷ് എയർ എന്നുള്ളതുണ്ട്, അത് നിങ്ങൾ എഴുതണം. സോ ഫ്രഷ് എയർ ഇൻലെറ്റ് പോർട്ട് വഴി ഈ ഒരു ക്രാങ്ക് കേസിലേക്ക് എൻ്റർ ചെയ്യുകയും ഇതിന് മുന്നേയുള്ള സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ ഒരു സിലിണ്ടറിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത എയർ ഈ ഒരു പിസ്റ്റണിനും സിലിണ്ടർ ഹെഡിനിടയിൽ കംപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു. സോ ഇതാണ് ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ്.